السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله رب العالمين والصلاة والسلام على رسوله وعلى آله وصحبه أجمعين أما بعد. ഇത് ഒന്നാമത്തെ ക്ലിപ്പാണ്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒരു സംശയം ചോദിച്ചിരുന്നു, അതിൻ്റെ മറുപടിയാണ്. അപ്പോ സംശയം ഇതായിരുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നിഴൽ ഉണ്ടോ എന്നതാണ്. ഇതുമായി ബന്ധപ്പെട്ട് നാം മനസ്സിലാക്കേണ്ടത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു മനുഷ്യൻ തന്നെയാണ്, പക്ഷേ സാധാരണ മനുഷ്യരല്ല. നബിമാരെല്ലാം മനുഷ്യന്മാരാണ്, മലക്കുകളല്ല. അവരെല്ലാം മണ്ണുകൊണ്ട് പടക്കപ്പെട്ട ആദം അലൈഹിസ്സലാമിന്റെ സന്തതി പരമ്പരയിൽ വന്നവരാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും, അതായത് അന്ത്യപ്രവാചകർ മുത്ത് മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആദം സന്തതിയായിട്ട് തന്നെ വന്ന പ്രവാചകർ ആണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രകാശമാണ് എന്ന് പറയുമ്പോൾ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ലോകത്തേക്ക് അള്ളാഹുവിന്റെ സന്ദേശം എത്തിച്ച പ്രകാശമാണ് എന്നാണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അല്ലാതെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പ്രകാശത്തിന്റെ തടി ആണ് എന്നോ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ തൊടാൻ കഴിയില്ല എന്നോ, അങ്ങനെയൊന്നും അതിൽ നിന്ന് ആശയം വരുന്നില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ബഷരിയത്ത് എന്നത് നമ്മൾ അംഗീകരിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മനുഷ്യനിൽ നിന്ന് മാറിയ മറ്റെന്തോ അല്ല. അതേസമയം സാധാരണ മനുഷ്യനല്ല, നിരവധി പ്രത്യേകതകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീരത്തിനുമുണ്ട്. അമ്പിയാക്കളുടെ ശരീരം നമുക്കറിയാം മരിച്ച ശേഷം ജീർണിക്കുകയില്ല എന്ന് സഹിഹായിട്ടുള്ള ഹദീസുകളിൽ റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട്. അതേസമയം പല പണ്ഡിതന്മാരും ഇമാമുകളും ഒക്കെ അവരുടെ കിതാബുകളിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രത്യേകതയായിട്ട് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഇതിൽ പലതും സ്വഹീഹായിട്ട് വന്ന ഹദീസുകളുടെ അടിസ്ഥാനത്തിലുള്ളതും ചിലത് അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് വിധേയവുമാണ്. ഇപ്പൊ അഭിപ്രായ വ്യത്യാസങ്ങളുള്ള ചില ഖസായിസും ഉണ്ട്. ഇപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മുമ്പിലോട്ട് കാണുന്നത് പോലെ പിറകിലോട്ടും കാണാൻ പറ്റിയിരുന്നു. നമുക്കിപ്പോ പിറകിലോട്ട് കാണുകയും തിരിഞ്ഞു നോക്കാം, എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരിഞ്ഞു നോക്കണ്ട, പിറകിലേക്ക് മുമ്പിലേക്കുള്ള കാഴ്ച പോലെ തന്നെ കാണാമായിരുന്നു. അതേപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കണ്ണുകൾ ഉറങ്ങിയിരുന്നെങ്കിലും കൽബ് ഉറങ്ങുമായിരുന്നില്ല, നമ്മൾ ഉറങ്ങും പോലല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉറക്കം എന്ന് സ്വഹീഹായ ഹദീസുകളിൽ സ്ഥിരപ്പെട്ടു വന്നിട്ടുണ്ട്. ഇനി ചില ഖസ്വാഇസ്, അതായത് ചില പ്രത്യേകതകൾ പണ്ഡിതന്മാർ ബഹസ് ചെയ്തെടുത്ത കാര്യങ്ങളുണ്ട്. ചിലത് സഹാബാക്കളുടെ അസറുകൾ, സഹാബാക്കളുടെ അസറുകളിൽ നിന്ന് വന്നിട്ട് അവരുടെ റിപ്പോർട്ടുകൾ പ്രകാരം മനസ്സിലാക്കപ്പെടുന്ന കാര്യങ്ങളുണ്ട്. ഇത്തരം വിഷയങ്ങളിലൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങളും വന്നിട്ടുണ്ട്. പണ്ഡിതന്മാർക്കിടയിൽ തന്നെ ഈ വിഷയങ്ങളിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. ഇപ്പോ എതിർപ്പെട്ട ഒരു വിഷയമാണ് ദുല്ലി എന്നത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നിഴലുണ്ടായിരുന്നോ ഇല്ലേ. അപ്പം റസൂലുള്ളാഹ് പ്രകാശമാണ് എന്ന് പറയുമ്പോൾ റസൂലുള്ളാഹ് മനുഷ്യനല്ല മറ്റെന്തോ ആണ് എന്ന ഒരു തരത്തിലേക്ക് അതിനെ മാറ്റാൻ എന്തായാലും പാടില്ല. പ്രകാശമാണെന്ന് പറഞ്ഞാൽ ഈ ലോകത്തിന് പ്രകാശമാണ്, അള്ളാഹുവിന്റെ സന്ദേശം എത്തിച്ച പ്രവാചകരാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നാണ് നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അപ്പോ അള്ളാഹുവിന്റെ സന്ദേശം എത്തിച്ച നൂറ് ആണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാതെ പ്രകാശം കൊണ്ട് പടക്കപ്പെട്ട ബഷരിയത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള എന്തോ, മനുഷ്യൻ എന്ന അവസ്ഥയിൽ നിന്ന് വ്യത്യസ്തമായിട്ടല്ല റസൂലുള്ളാഹ് നിലകൊള്ളുന്നത് എന്നും നമ്മൾ മനസ്സിലാക്കണം. ഇനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വില്ല് സംബന്ധിച്ച് ചില റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട് നബിക്ക് നിഴലില്ലായിരുന്നു എന്ന്. പല പണ്ഡിതന്മാരും അങ്ങനെ വ്യക്തമാക്കിയിട്ടുണ്ട്. ചില റിപ്പോർട്ടുകൾ, ചില ഹദീസുകൾ നോക്കുമ്പോൾ നബിക്ക് നിഴലുണ്ടായിരുന്നു എന്നും അങ്ങനെയും റിപ്പോർട്ടുകൾ കാണുന്നുണ്ട്. ഇനി രണ്ടാമത്തെ ക്ലിപ്പ്, നമ്മൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് ഹദീസുകളും ചില കിതാബുകളിൽ നിന്നുള്ള ഉദ്ധരണികളുമാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. സഹീഹ് ബുഖാരി, കിതാബു സ്വലാത്ത്, ബാബു അസ്സലാത്ത് അലൽ ഫിറാഷ്, വിരിപ്പിൽ നിസ്കരിക്കാൻ സംബന്ധിച്ച് പറയുന്ന ബാബ് എന്നർത്ഥം. ബുഖാരിയിലെ ഹദീസാണ്. ഹദ്ദസന ഇസ്മാഇൽ എന്ന് തുടങ്ങിയിട്ട് കാണാം. അൻ ആയിഷത്ത സൗജി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്നഹ ഖാലത് കുന്തു അനാമു ബൈന യദൈ റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം വരിജ്ലായ ഫി ഖിബ്ലതിഹി
فإذا سجد غمزني فقبلت رجلي فإذا قام بسطتهما قال والبيوت يومئذ ليس فيها مصابيح الحديث عائشة رضي الله عنها رپورٹ ചെയ്യ زوج النبي صلى الله عليه وسلم نبي صلى الله عليه وسلم يد പത്നി ام المؤمنين ان هذا السيم ابها اور قالت عائشة بيبي അവർ പറഞ്ഞു كنت انام ഞാൻ ഉറങ്ങിയായിരുന്നു بين يدي رسول الله صلى الله عليه وسلم رسول الله صلى الله عليه وسلم رسول صلى الله عليه وسلم يد മുൻപ് മുന്നിൽ ഞാൻ ഉറങ്ങാൻ കിടന്നു ഉറങ്ങി വരിജിലായ എന്റെ രണ്ട് കാലുകൾ ഫീ ഖിബ്ലത്തിഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുജൂദ് ചെയ്യുന്ന ഭാഗത്ത് ഖിബ്ലയുടെ ഭാഗത്ത് ആയിരിക്കും ഫൈദാ സജദ അങ്ങനെ നബി സുജൂദ് ചെയ്യുമ്പോൾ ഖമസരി എന്റെ കാലുകൾ നബി എന്ത് ചെയ്യും മാറ്റും വലിക്കും ഖബ്ലുതു റിജലിയ അപ്പൊ ഞാൻ എന്റെ രണ്ട് കാലുകളും പിടിക്കും പിടിച്ച് ഞാൻ മാറ്റും നീക്കും فإذا قام عند النبي نيكم بول بسطتهما يعني عند രണ്ട് കാലുകളും വീണ്ടും നിർത്തി قالت അവർ പറഞ്ഞു والبيوت വീടുകൾ യൗമൈദിന അക്കാലങ്ങളിൽ ليس فيها مصابيح അതിൽ വിളക്കുകൾ ഉണ്ടായിരുന്നില്ല അപ്പോൾ വിളക്കില്ലാത്തതുകൊണ്ട് കാണാൻ പറ്റിയിരുന്നില്ല എന്നാണ് ഉദ്ദറായിട്ട് പറയുന്നത് ഇതിന്റെ ഫത്ഹുൽ ബാരിയിൽ കാണാം വഖൗലുഹ والبيوت يومئذ ليس فيها مصابيح كأنها أرادت بها الاعتذار عن نومها عن تلك الصفه فرسول الله നിസ്കരിക്കുമ്പോൾ അങ്ങനെ കാര്യം മുമ്പാക്കാന്ന് പറയുന്നത് ശരിയാണ് അപ്പോ അത് എങ്ങനെ സംഭവിച്ചു എന്നതിന് ഒരു ഇരുപത്തിയാറ് എക്സ്ക്യൂസ് ആയിട്ട് ആയിഷാബിയെ പറഞ്ഞത് മസാബിഹ് അവിടെ വിളക്കുകൾ ഉണ്ടായിരുന്നില്ല എന്ന് എന്ന് ഇതിന്റെ ഷറഹിൽ കാണാം അതേപോലെ ഷറഹ് മുസ്ലിമിൽ കാണാം ഇതിന്റെ ഷറഹിൽ അപ്പൊ ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രകാശമാണെന്ന് പറയുമ്പോൾ നബിയുടെ പ്രകാശം കൊണ്ട് അവിടെ വെളിച്ചം കിട്ടിയിരുന്നുവെങ്കിൽ ആയിഷാബിബി ഇങ്ങനെ ഒരു ഉദുറു പറയുക എന്ന് ഷറഹിൽ വരില്ലല്ലോ എന്ന് ഇതിന്ന് മനസ്സിലാക്കാം. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രകാശം എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തേജസ് ഉദ്ദേശിക്കപ്പെടാം. അതേപോലെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ സന്ദേശം എത്തിച്ച പ്രകാശമാണ് വെളിച്ചമാണ് എന്ന അർത്ഥത്തിൽ ആണ്. മനുഷ്യർക്ക് മനുഷ്യരുടെ ഹൃദയങ്ങൾക്ക് സത്യവിശ്വാസികളുടെ ഹൃദയങ്ങൾക്ക് വെളിച്ചമാണ് എന്നാണ് നമുക്ക് ഇതിന്ന് മനസ്സിലായത്. فإذا سجد غمزني فقبضت رجلي ഞാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുജൂദ് ചെയ്യുമ്പോൾ വരിക്കും അപ്പൊ ഞാൻ എന്റെ കാലുകൾ വരിക്കും പിടിക്കും എന്ന് പറഞ്ഞില്ലേ ഇസ്തദല്ല ബിഹി മൻ യഖൂലു ലംസു നിസാ ഇലാ യൻഖുദുൽ വുദൂ ഇതുകൊണ്ട് സ്ത്രീയെ തൊട്ടാൽ ഉദു മുറിയുകയില്ല സ്ത്രീകളെ തൊട്ടാൽ ഉദു മുറിയുകയില്ല എന്നത് എന്ന് പറയുന്നവർ തെളിവിളിച്ചിരിക്കുന്നു വൽ ജുംഹൂർ ഭൂരിഭാഗം ആളുകൾ ഭൂരിപക്ഷം അലാ അന്നഹു യൻഖുദു ഉദു മുറിയും എന്ന പക്ഷക്കാരാണ് وحمل الحديث على انه غمزها فوق حائل فاور ഈ ഹദീസിനെ വ്യാഖ്യാനിക്കുന്നത് നബി കാല് മാറ്റി എന്ന് പറയുന്നില്ലേ ആയിഷ ബീവി അവിടുന്ന് സ്ഥാനത്ത് നിന്ന് മാറ്റി എന്ന് പറയുന്നില്ലേ അത് ഒരു മറയുടെ മുകളിൽ ആയിട്ടാണ് നബി തൊട്ടത് എന്ന് പറയുന്നു വഹാദഹു അല്ലാഹു മിൻ ഹാലിൻ നഈം അപ്പോ ഇതാണ് ഉറങ്ങുന്ന ഒരാളുടെ അവസ്ഥയിൽ പ്രത്യക്ഷമായത് ഫലാലത്ത് ദലാലത്ത് ഫീഹി അലാ അദമിൻ നഖൽ അപ്പോൾ വുദു മുറിയുക എന്നതിൽ ഇത് തെളിവില്ല എന്നാണ് ഇമാം നവവി റഹിമഹുള്ള പറയുന്നത് ഇനി ഖൗലുഹ ഹദീസിന്റെ വചനം ആയിഷ ബീവിയുടെ വചനം വൽ ബുയൂത്തു യൗമൈദിൻ ലൈസ ഫിഹ മസാബിഹ് വീടുകളിൽ അന്ന് എന്തുണ്ടായിരുന്ന വിളക്കുകൾ ഉണ്ടായിരുന്നില്ല എന്ന വചനം അറാദത്ത് ബിഹി അൽ ഇഅ്തിദാറ എക്സ്ക്യൂസ് ആണ് അവർ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് തഖൂലു അവർ പറയുന്ന പോലെയാണ് ലൗകാന ഫിഹ മസാബിഹ് അവിടെ വീടുകൾ വിളക്കുകൾ ഉണ്ടായിരുന്നുവെങ്കിൽ ചിലി ഞാൻ എന്റെ കാൽ പിടിക്കുമായിരുന്നു എന്റെ ഇറാദത്തി അസുജൂദ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുജൂദ് ഉദ്ദേശിക്കുന്ന സമയത്ത് ഞാൻ റസൂലുള്ളാഹി സുജൂദിലേക്ക് വരുമ്പോൾ ഞാൻ എന്റെ കാൽ പിടിക്കുമായിരുന്നു നേരത്തെ തന്നെ എന്റെ കാല് റസൂലുള്ള പിടിക്കാൻ അല്ലെങ്കിൽ നീട്ടാൻ മാറ്റേണ്ട സാഹചര്യം ഉണ്ടാകുമായിരുന്നില്ല എന്നതാണ് അവരുടെ യോഗ്യതാണ് എക്സ്ക്യൂസ് ആയിട്ട് അവർ പറയുന്നത് എന്നർത്ഥം. ഇനി അടുത്തൊരു ഹദീസ് കാണാം. അടുത്ത ക്ലബില് ഹദ്ദസന അബൂ മുസ്ലിം എന്ന് തുടങ്ങിയിട്ട് അൻ ആയിഷത്ത ഖാലത് കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ സഫരിൻ വനഹ്നു മഅഹു ഫഅതല്ല ബഖീറു ലിസഫിയ വകാന മഅ സൈനബ ഫദ്ലു മഹ്രി ഫഖാല ലഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്ന ബഖീറ സഫിയ ഖദ് അതല്ല ഫലൗ അഅതൈതിഹ ബഖീറൻ ലക് ഫഖാലത് أنا أعطي هذه اليهودية فغضب رسول الله صلى الله عليه وسلم وهجرها بقية ذي الحجة والمحرمة وصفر وأيام من شهر ربيع الأول حتى رفعت مطاعها وسريرها فظنت أنه لا حاجة له فيها ف
فبينما هي ذات يوم قاعدة بنصف النهار رأت ظله قبل أن أقبل فأعادت سريرها ومتاعها. هذا رواية رسول الله صلى الله عليه وسلم ورياطر إلى في سفره ونحن معه ഞങ്ങൾ റസൂലുള്ളാഹിന്റെ കൂടെയായിരുന്നു. ആരാണ് റിപ്പോർട്ട് ചെയ്യുന്നത്? ഹദീസ് ആയിഷ റളിയല്ലാഹു അൻഹ. വകാന മഅ സൈനബ. അപ്പോ ഫഅതല്ല ബഈറുൻ ലിസഫിയ. അപ്പോ സഫിയ ബീഗിയുടെ ഒരു ഒട്ടകം രോഗിയായി, അവർക്ക് യാത്ര ബുദ്ധിമുട്ടായി. വകാന മഅ സൈനബ, എന്നാൽ സൈനബയുടെ അടുത്തുണ്ടായിരുന്നു ഫൗറു ലഹരി, വേറെ ഒട്ടകം ഉണ്ടായിരുന്നു, വേറെ മൃഗം ഉണ്ടായിരുന്നു. ഫഖാല ലഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ സൈനബ ബീവിയോട് റസൂലുള്ളാഹി പറഞ്ഞു, എന്ത്? ഇന്ന ബഗൈറ സഫിയ ഖദ അല്ല, സഫിയാന്റെ ഒട്ടകം രോഗിയായിട്ടുണ്ട്. അതുകൊണ്ട് എന്ത് ഫലോ അഅതൈതിഹ ബഗൈറ ലക്, നിന്റെ ഒട്ടകത്തെ സഫിയക്കൊന്ന് കൊടുത്താൽ നന്നായിരുന്നു എന്ന് പറഞ്ഞു. കൊടുത്തെങ്കിൽ ഫഖാലത്, അപ്പോൾ ആര് പറഞ്ഞു? ഇപ്പൊ സൈനബ് ബീവി പറഞ്ഞു, അന ഉദി ഹാലിഹി യഹൂദിയ, ഈ യഹൂദിക്കോ ഞാൻ കൊടുക്കുന്നത് എന്റെ ഒട്ടകം. فغضب رسول الله صلى الله عليه وسلم. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദേഷ്യപ്പെട്ടു. വഹജറഹ ബഖിയത ദിൽ ഹിജ്ജ വൽ മുഹറമ വസഫറ. അങ്ങനെ സൈനബ് ബീവിയുമായി സൈനബ് ബീവിയെ ബഹിഷ്കരിച്ചു റസൂലുള്ളാഹി. ഏതൊക്കെ മാസം? ദുൽഹിജ്ജ, ബാക്കി ദുൽഹിജ്ജയിൽ അവശേഷിക്കുന്ന ദിവസങ്ങളും അതേപോലെ മുഹറവും സഫറും. വഅയ്യാമ മിൻ ഷഹ്റി റബീഉൽ അവ്വൽ, റബീഉലവ്വലിലെ റബീഉലവ്വൽ മാസത്തിലെ കുറച്ച് ദിവസങ്ങളും. ഹത്താ റഫഅത മതാഹ വസരീറഹ, അവർ അവരുടെ ചരക്കുകളും കട്ടിലുകളും കാര്യങ്ങളൊക്കെ മാറ്റുന്നത് വരെ. വന്നത്, അങ്ങനെ അവർ വിചാരിച്ചു, അതായത് സൈനബ് ബീവി വിചാരിച്ചു, അന്നഹു ലാ ഹാജത ലഹു ഫിഹ, അവരുടെ വിഷയത്തിൽ റസൂലിന് ആവശ്യമില്ല എന്ന് റസൂൽ വരില്ല എന്ന് വിചാരിച്ചിട്ട് എന്ത് ചെയ്തു? അവർ കാര്യങ്ങളൊക്കെ മാറ്റിവെച്ചു, കട്ടിലൊക്കെ മാറ്റിവെച്ചു. അങ്ങനെ ഒരു ദിവസം അവർ പിന്നെ പകലിന്റെ മധ്യത്തിൽ അവിടെ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത്, ഒരു പകൽ സമയം ഉച്ച സമയമായപ്പോ, റഅതുല്ലഹു, റസൂലുള്ളാഹിന്റെ നിഴൽ അവർ കണ്ടു. അവിടെ റഅതുല്ലഹു, റസൂലുള്ളാഹിന്റെ നിഴൽ സൈനബ് ബീവി കണ്ടു എന്ന് കാണുന്നു ഹദീസിൽ. ഖദ് അഖ്ബല, അതിങ്ങനെ മുന്നിട്ട് വരുന്നതായിട്ട്. ഫഅഅദത സരീറഹ, അപ്പോൾ സൈനബ് ബീവി അവരുടെ കട്ടിൽ മടക്കി തിരിച്ച് വീട്ടിലേക്ക്. വമതഅഹ, അവരുടെ മതാൾ ചരക്ക് വിഭവങ്ങളൊക്കെ എന്ന് ഹദീസിൽ ഇങ്ങനെ കാണുന്നു. ഇനി അടുത്ത് മറ്റൊരു റിപ്പോർട്ട്. ഇനി കശാഫ് ഉൽ ഖനാഅ അൻ മതനിൽ ഖനാഅ എന്ന കിതാബിൽ മൻസൂർ ബിൻ യൂസ് അൽ ബുഹുത്തി എന്ന് പറഞ്ഞു, അദ്ദേഹത്തിന്റെ പേര് മുഴുവൻ പേര് അവിടെ കൊടുത്തിട്ടുണ്ട്. മൻസൂർ ബിൻ യൂസ് ബിൻ സലാഹുദ്ദീൻ അൽ ആലിം അൽ ഹബർ അൽ ബഹർ അൽ ഫഖീഹ് അൽ ഖാഹിരി അൽ ഹംബലി, ഹംബലി പണ്ഡിതനാണ്. കിതാബ് കശാഫ് ഉൽ ഖനാഅ അൻ മതനിൽ ഖനാഅ, അദ്ദേഹം 1051 ഹിജ്റ വർഷത്തിലാണ് മരിച്ചത് എന്ന് കാണുന്നു. ഫസലും ഫി ഖസായിസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, കിതാബ് നിക്കാഹിൽ ആണ് അതിൽ കാണാം. വലം യകുല്ലഹു സല്ലല്ലാഹു അലൈഹി വസല്ലം ഫൈഉൻ, നബി അവർക്ക് ഫൈ ഉണ്ടായിരുന്നില്ല, ഐ വില്ലുൻ, അതായത് വില്ല് ഉണ്ടായിരുന്നില്ല. നിഴൽ ഫി ശംസി വൽ ഖമരി, സൂര്യപ്രകാശത്തിലാവട്ടെ ചന്ദ്രപ്രകാശത്തിലാവട്ടെ. ലിയന്നഹു നൂറാനിയുൻ, കാരണം നബി നൂറാനിയായിരുന്നു. നിഴൽ എന്ന് പറയുന്നത് ഒരു തരം ഇരുട്ടാണല്ലോ. അപ്പൊ നബി ആകട്ടെ പ്രകാശമാണ്. ഖറഹു ഇബ്നു അഖീൽ, ഇബ്നു അഖീൽ പ്രസ്താവിച്ചിരിക്കുന്നു. വൈറുഹു മറ്റുള്ളവരും. വയഷ്ഹദുഹു അന്നഹു സല്ലല്ലാഹു അലൈഹി സല്ലല്ലാഹു അൻ യജ്അല ഫി ജമീഇ അഅ്ളാഇഹി വജിഹാതിഹി നൂറ, നബി അവരുടെ എല്ലാ അവയവങ്ങളിലും എല്ലാ ഭാഗങ്ങളിലും നൂറ് പ്രകാശമാകാൻ വേണ്ടി നബി പ്രാർത്ഥിച്ചതായിട്ട് കാണാം. അതാണ് അവർ തെളിവ് പറയുന്നത്, ഇത് സാക്ഷിയായി പറഞ്ഞു. വഖതം ബഖൗലിഹി വജഅൽനി നൂറ, നബി അവരുടെ പ്രാർത്ഥനയിൽ വജഅൽനി നൂറ എന്നുണ്ടായിരുന്നു, എന്നെ നീ പ്രകാശമാക്കേണേ. നമുക്കറിയാം ദഹാബിൽ മസ്ജിദ് പള്ളിയിലേക്ക് പോകുമ്പോഴുള്ള പ്രാർത്ഥനയായിട്ട് അത് സുന്നത്താണ്. അല്ലാഹുമ്മ ജഅൽ ഫീ ഖൽബി നൂറ ഫീ ലിസാനി നൂറ ഫീ സംഇ നൂറ ഫീ ബസറി നൂറ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ദുആ, അത് മുഅ്മിനുകൾക്ക് മൊത്തത്തിൽ സുന്നത്താണ്. ഇനി അടുത്ത മൂന്നാമത്തെ ക്ലിപ്പ്, അൽ ഇൻസാഫ് എന്ന കിതാബ്, അലി ഇബ്നു സുലൈമാൻ ഇബ്നു അഹ്മദ് എന്നിവരുടെ റിപ്പോർട്ട്, ഒരു കിതാബാണ്. കിതാബ് നിക്കാഹ്, അദ്ദേഹം 817-885 ഹിജ്റ വർഷ കാലഘട്ടത്തിലാണ് ജീവിച്ചിരുന്നത് എന്ന് കാണുന്നു. വഹു സല്ലല്ലാഹു അലൈഹി വസല്ലം ത്വാഹിറുൻ ബഅദ മൗതിഹി ബിലാ നിസാഇൻ ബൈനൽ ഉലമാ. വഹു സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ത്വാഹിറുൻ, ശുദ്ധന എന്ന് പറഞ്ഞാൽ നജസുള്ളതല്ല, നബിക്ക് മഅദുള്ളാഹ് നജസില്ല. ബഅദ മൗതിഹി, നബി അവരുടെ മരണശേഷം,
തർക്കമില്ലാതെ ബൈനൽ ഉലമാക്കൾക്കിടയിൽ. അപ്പോൾ ഒരു മനുഷ്യൻ മരിച്ചാൽ ആ മയ്യത്ത് നജസാണോ അല്ലേ എന്ന വിഷയത്തിൽ ഉലമാക്കൾക്കിടയിലും മൊത്തത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ബോഡി ശരീരം എന്നത് തിരു ശരീരം, ഷർഫാക്കപ്പെട്ട ശരീരം, അത് നജസല്ല, പാഹിറാണ് എന്ന വിഷയത്തിൽ, ശുദ്ധമാണ് എന്ന വിഷയത്തിൽ, പരിശുദ്ധമാണ് എന്ന വിഷയത്തിൽ ആർക്കും ഉലമാക്കൾക്ക് തർക്കം ഇല്ല. وذكر ابن عقيل ابن عقيل പ്രസ്താവിച്ചിരിക്കുന്നു അന്നഹു ലം യകുൻ ലഹു ഫൈഉൻ ഫീ ഷംസിൻ വലാ ഖമരിൻ. നേരത്തെ പറഞ്ഞപ്പോട് സൂര്യപ്രകാശത്തിലോ ചന്ദ്രപ്രകാശത്തിലോ നബിക്ക് വില്ല് ഫൈഗ് ഉണ്ടാവില്ല എന്ന്. വലി അന്നഹു നൂറ ലി അന്നഹു നൂറാനിയുൻ, കാരണം നബി നൂറാനിയാണ്. വല്ലുലും നൗഉ ദുൽമത്തിൻ, എന്നാൽ നിഴൽ എന്നത് ഒരു തരം ദുൽമത്ത്, ഇരുട്ട് ആണ്. വസാമ അൽ അംബിയാ ഫീ മുഅ്ജിസാതിഹിം. ഇനി സുലൈമാൻ സാഹിബ് ചോദിച്ച ചോദ്യം ത്തിന്റെ ഭാഗം ഇവിടെ വരുന്നുണ്ട്. മുഅ്ജിസത്ത്, റസൂലുള്ളാഹിന്റെ മുഅ്ജിസത്ത് മുറിയുമോ എന്ന്, മരണത്തോടുകൂടി മുറിയുമോ എന്ന്. നമുക്കറിയാം വിശുദ്ധ ഖുർആൻ ആണ് നബിയുടെ ഏറ്റവും വലിയ മുഅ്ജിസത്ത്, അത് ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കും, അല്ലെങ്കിൽ ആർക്കും തർക്കമില്ലല്ലോ. ഇനി മറ്റു മുഅ്ജിസത്തുകളാണെങ്കിലും വം ഫറദ ബിൽ ഖുർആൻ വൽ ഗനായിം വജഅലത ലഹുൽ അർദ് മസ്ജിദ, ഭൂമി മുഴുവൻ മസ്ജിദായി റസൂലുള്ളാഹ്, റസൂലുള്ളാഹിന്റെ ഉമ്മത്തിന്. തുറാബുഹ തുഹൂറ, അതിൻ്റെ മണ്ണ് ശുദ്ധീകരിക്കാൻ ഉപയുക്തമാക്കി. വന്നസ് ബിറോ വസീറത്ത് ഷഹർ വബുഇദ ഇലൻ നാസി കാഫ, റസൂലുള്ളാഹിനെ മുഴുവൻ ജനങ്ങളിലേക്കുമായിട്ടാണ് അയക്കപ്പെട്ടത്. മറ്റേത് പ്രവാചകനും അങ്ങനെയില്ല. വ കുല്ലു നബിയ്യിൻ ഇലാ ഖൗമി, മറ്റെല്ലാ നബിമാരും അവരവരുടെ ഖൗമിലേക്കാണ് അയക്കപ്പെട്ടത്. വ മുഅ്ജിസാതുഹു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബാഖിയത്തുൻ ഇലാ യൗമിൽ ഖിയാമ, അന്ത്യനാൾ വരെ അവശേഷിക്കുന്നതാണ് ആരുടെ മുഅ്ജിസത്ത്? റസൂലുള്ളാഹിന്റെ മുഅ്ജിസത്ത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വങ്കതാദ മുഅ്ജിസാത്തുൽ അംബിയാ ഇബ് മൗതിഹിം, അംബിയാക്കളുടെ മുഅ്ജിസത്തുകൾ, മറ്റുള്ള നബിമാരുടെ മുഅ്ജിസത്തുകൾ അവരുടെ മരണത്തോടുകൂടി മുറിഞ്ഞു പോകുന്നതാണ്. വതനാമു ഐനൈഹി വലായനാമു ഖൽബു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ട് കണ്ണുകളും ഉറങ്ങും, വലായനാമു ഖൽബു, നബി അവരുടെ ഖൽബ്, ഹൃദയം ഉറങ്ങുകയില്ല. ഫലാനഖള ബിനൗമിഹി മുൽതജിഅ, അതേപോലെ നബി അവർക്ക് ഉറങ്ങി എന്ന് വിചാരിച്ച് എന്ത്, നബി അവർക്കളുടെ ഉതുമുറിയുക ഇല്ല. കാരണം എന്താ? റസൂലുള്ളാഹിന്റെ ഖൽബ് ഉറങ്ങുന്നില്ല. വതഖദ്ദമ ദാലിക ഫീ നവാഖിൽ വുദൂ, ഉതുമുറിയുന്ന വിഷയത്തിൽ ഇത് മുന്നേ കഴിഞ്ഞു പോയി പറഞ്ഞതാണ്. വയറ മിൻ ഖൽഫിഹി കമാ യറാ മിൻ അമാമി, നബി അവർക്ക് മുമ്പിൽ കാണുന്നത് പോലെ തന്നെ പിറകിലോട്ടും കാണാമായിരുന്നു. ഖാല ഇമാം അഹ്മദ് റഹിമഹുല്ലാ വ ജംഹൂറുൽ ഉലമാ, ഉലമാക്കളിൽ ഭൂരിഭാഗവും അഹമ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാ അവരുകളും പറഞ്ഞിരിക്കുന്നു, ഹാദിഹി റുയ്യത്തു റുയ്യത്തിൽ ഐനിൽ ഹഖീഖാ, ഹഖീഖത്തൻ, ശരിക്ക് കണ്ടുകൊണ്ട് കാണുക എന്ന കാഴ്ച തന്നെയായിരുന്നു ഇത്. അതായത് നമ്മൾ മുന്നിലേക്ക് കാണുന്നത് പോലെ റസൂലുള്ളാഹിക്ക് പിന്നിലേക്ക് കാണാൻ കഴിയുമായിരുന്നു എന്ന് ഇമാം അഹമ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാ ഉൾപ്പെടെയുള്ള ബഹുഭൂരിപക്ഷം പണ്ഡിതന്മാരും വ്യക്തമാക്കിയിരിക്കുന്നു. ഇനി ഷറഹു ശിഫ എന്ന കിതാബിൽ നിന്നുള്ള മുല്ല അലി ഖാരി റഹിമഹുല്ലാ എഴുതിയ കിതാബാണ്, അതിൽ കാണാം. വസിറാജൻ മുനീറ, ഐ ശംസ മുളീഅൻ ലഖൗലിഹി തആല വജഅല ഫീഹാ സിറാജൻ വഖമറൻ മുനീറ എന്ന്. സിറാജൻ മുനീറാണ് നബി എന്ന് പറഞ്ഞു. നബി എന്ന് പറഞ്ഞാൽ കത്തി, കത്തുന്ന, ജ്വലിക്കുന്ന വിളക്ക് ആണ്. അഹ്സാബ് 46-ാമത്തെ ആയത്ത്, അതായത് ശംസൻ മുളീഅ, അതായത് എന്താണ്, പ്രകാശം ചൊരിയുന്ന സൂര്യനാണ് നബി. ലഖൗലിഹി തആല അല്ലാഹുവിന്റെ വചനം, വജഅല ഫീഹാ സിറാജൻ വഖമറൻ മുനീറ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പൊ അതേപോലെ നബി സിറാജ് മുനീറാണ് എന്ന്. അപ്പോ ഖമറിനെ കുറിച്ച് സിറാജ് എന്ന്, അല്ല ഷംസിനെ കുറിച്ച് സിറാജ് എന്ന് അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇവിടെ സിറാജ് മുനീറ എന്ന് പറയുമ്പോ നബിയെ കുറിച്ച് സിറാജ് മുനീർ അഹ്സാബിലും പറയുന്നു. അപ്പോ നബി പ്രകാശിക്കുന്ന സൂര്യനാണ് എന്ന് വന്നു എന്നതാണ്. എന്താണ്, അല അന്ന ഷംസ അലൽ അൻവാരിൽ ഹിസ്സിയ, ഭൗതികമായിട്ടുള്ള, ഫിസിക്കലായിട്ടുള്ള പ്രകാശങ്ങളിൽ ഉന്നതമാണ് സൂര്യപ്രകാശം. വനസാഇറ മുസ്തഫീദും മിൻഹാ, മറ്റുള്ളതെല്ലാം അതിൽ നിന്ന് പ്രകാശം ഉൾക്കൊള്ളുന്നു. ഇപ്പൊ ചന്ദ്രനാകട്ടെ സൂര്യന്റെ പ്രകാശം ഉൾക്കൊള്ളുന്നതാണ്, അത് പ്രതിഫലിപ്പിക്കുകയാണ് ചെയ്യുന്നത്. മാനവീയായിട്ടുള്ള പ്രകാശത്തിൽ, ഉത്തുംഗമായിട്ടുള്ള പ്രകാശമാണ് ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വ ബാഖിഹ മുസ്തഫീദും മിൻഹു ബിഹുക്മി നസിയത്തിൽ നിസ്ബത്തിൽ വാസിത്തത്തിൽ വൽ മർത്തബത്തിൽ ഖുത്ബിയത്തി ഫിൽ ദായിറത്തിൽ കുല്ലിയത്തി കമാ ഇസ്തഫാദു മിൻ ഹദീസ് അവൽ മിൻ ഹദീസ് അവ്വലു മാ ഖലഖല്ലാഹു നൂരി വ അമൽ ഹഖു ഫഹുവ ഫിൽ മഖാമിൽ മുത്ലഖ്. ഇനി
ഇതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രകാശമാണ്, അള്ളാഹു ആദ്യം പടച്ചത് എന്റെ പ്രകാശമാണ് എന്ന ഹദീസ്. അപ്പോ നബി മുത്തലഖായിട്ടുള്ള ഒരു മക്കാമിൽ ഒരു സ്ഥാനത്ത് ആണ് എന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. എല്ലാവരും ആ പ്രകാശത്തിൽ നിന്ന് പ്രയോജനം സിദ്ധിക്കുന്നു എന്നും ഇതിൽ നിന്ന് മനസ്സിലാക്കാം. ഇനി സുമ്യ ബിദാലിക ഐ ബിമാ ദക്റ ദുക്റ മിന നൂരി വസ്സിറാജിൽ മുനീർ, എന്താണ് ലി വുദൂഹി അംരിഹി ഐ അംരി റിസാലതിഹി, നബിയുടെ റിസാലത്ത് എന്ന അക്കാര്യം, അള്ളാഹുവിൽ നിന്നുള്ള സത്യസന്ദേശം എത്തിക്കുക എന്നത് വ്യക്തമാക്കുക, വുദൂഹ് ആണ് അതുകൊണ്ടുള്ള ഉദ്ദേശ്യം. എന്താണ് കാരണം? എന്താ ബയാനി നുബുവ്വത്തിഹി വ തൻവീറു ഖുലൂബിൽ മുഅ്മിനീൻ, നബി അവരുടെ നുബുവ്വത്തിന്റെ വിശദീകരണവും മുഅ്മിനീങ്ങളുടെ ഹൃദയങ്ങൾ പ്രകാശിപ്പിക്കലും എല്ലാം ഇതിലുണ്ട്. റുമൂമൻ മൊത്തത്തിൽ, വൽ ആരിഫീന ഖുസൂസൻ, അള്ളാഹുവിന്റെ ആരിഫീങ്ങൾ സംബന്ധിച്ചിടത്തോളം പ്രത്യേകമായിട്ട് നബിയുടെ നൂറ് എന്നത്. ബിമാ ജാബിഹി, നബി കൊണ്ടുവന്ന കാര്യങ്ങൾ, അപ്പൊ നബി കൊണ്ടുവന്ന സത്യസന്ദേശം കൊണ്ട് മുഅ്മിനുകളുടെ കൽബുകൾ മൊത്തത്തിലും ആരിഫീങ്ങളുടെ കൽബുകൾ പ്രത്യേകമായിട്ടും പ്രകാശിതമാകുന്നു എന്നതിനാൽ നബി അവർകൾ മറ്റുള്ളവർക്ക് പ്രകാശം നൽകുന്ന സൂര്യനെ പോലെ ആണ് എന്നത്, സൂര്യനാണ് എന്ന്. ഒമാ ലഹറഹും മിനൽ അൻവാരി വൽ അസ്റാറി ബിസബബിഹി, നബി അവരുടെ കാര്യം കൊണ്ട് കാരണം കൊണ്ട് വെളിപ്പെട്ട സിറുകൾ പ്രകാശങ്ങൾ ഇതൊക്കെ കൊണ്ട് നബി എന്താണ് ഷംസ് ആണ് എന്ന്. ഖാല അൽ ഹലബി, ഹലബി പറയുന്നു, വലഅല്ല ബിൻ അസബ ഇസ്തംബത മിൻ ഹാദ, ഇതിൽ നിന്നായിരിക്കാം ഇബ്നു സബ തെളിവിടിച്ചിരിക്കുന്നത്, ഇസ്തിംബാത് ചെയ്തിരിക്കുന്നത്. ഒമിൽ ഹദീസിൽ ലദീ സഅല ഫീഹി നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം سئل فيه النبي صلى الله عليه وسلم سأل فيه النبي صلى الله عليه وسلم ربه أن يجعل في جميع أعضائه وجهاته نورا. മറ്റൊരു ഹദീസ് ഇല്ലെന്നും, അതായത് നബി അവർ നബി അവരുടെ അവയവങ്ങളും നബി അവരുടെ മുഴുവൻ ജിഹാദ് ഭാഗങ്ങളും എല്ലാം പ്രകാശമാക്കണം എന്ന് പ്രാർത്ഥിച്ചതും, വല്ലമ ദാലിക ലഖൗലിഹി വജഅലി നൂറ, അതോടുകൂടി നബി എന്നെ പ്രകാശമാക്കണേ എന്ന് പ്രാർത്ഥിച്ചതും, ഇതെല്ലാം തെളിവിടിച്ചിട്ട് ആയിരിക്കും ഇബ്നു സബ തെളിവിടിച്ചായിരിക്കും ഇബ്നു സബ പറഞ്ഞിട്ടുണ്ടാവുക എന്ന്. എന്ത് മഖാലഹു അൻമിൻ അന്നഹു സല്ലല്ലാഹു അലൈഹി വസല്ലം കാന മിൻ ഖസാഇസിഹി, അപ്പൊ ഇബ്നു സബ ഇങ്ങനെയായിരിക്കും ഇങ്ങനെ പറഞ്ഞത് ഇതെല്ലാം തെളിവിടിച്ചായിരിക്കും എന്ന് മുല്ല അലി ഖാരി റഹ്മഹുല്ലാ വിശദീകരിക്കുകയാണ്. കാന മിൻ ഖസാഇസിഹി, നബി അവരുടെ പ്രത്യേകതയായിരുന്നു, പ്രത്യേകതകളിൽ പെട്ടതായിരുന്നു, അന്നഹു കാന നൂറ, നബി അവർ പ്രകാശമായിരുന്നു, വകാന ഇദാ മഷാഫി ശംസി അബിൽ ഖമർ, നബി അവർ ശംസിൽ സൂര്യനിൽ സൂര്യവേ പ്രകാശത്തിൽ അല്ലെങ്കിൽ ചന്ദ്രപ്രകാശത്തിൽ നടക്കുകയാണെങ്കിൽ ലാ യുദ്ഹറു ലഹു ദില്ലുൻ, നബി അവർക്ക് ദില്ല് നിഴലുണ്ടാകുമായിരുന്നില്ല. വല്ലാഹു സുബ്ഹാനഹു വതആല അലം, അല്ലാഹു സുബ്ഹാനഹു വതആലക്ക് ഏറ്റവും അറിയാം എന്ന് പറഞ്ഞ് അവിടെ മുല്ല അലി ഖാരി റഹ്മഹുല്ലാ അവിടെ സ്റ്റോപ്പ് ചെയ്തിരിക്കുന്നു. ഇനി മറ്റൊരു റിപ്പോർട്ട്, സീറത്തുൻ നബവിയ്യ, നബിയുടെ സീറകളിൽപ്പെട്ട ജംഉൽ വസായിൽ ഫി ശർഹി ശമായിൽ എന്ന കിതാബ്, ഷമായിലിന്റെ ഷറഹായിട്ട് ജംഉൽ വസായിൽ എന്ന കിതാബ്, ഇതും മുല്ല അലി ഖാരി റഹ്മഹുല്ലാ അവരുടെ കിതാബാണ്. ബാബു മാ ജാഅ ഫി മിശ്യത്തി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബിയുടെ നടത്തം സംബന്ധിച്ച് പറയുന്ന അൽ മിശ്യത്ത് എന്ന് പറയുന്ന അർത്ഥമാണ് പിന്നെ കൊടുത്തിട്ടുള്ളത്. ഹദ്ദസന ഖുതൈബത്ത് ബിൻ സഈദ് അഖ്ബറ ഇബ്നു ലഹീഅ, അവിടെ ഇബ്നു ലഹീഅ എന്നവർ ഈ റിപ്പോർട്ടിലുണ്ട്, അവരെ കുറിച്ച് പറയുന്നത് ദഗറഹു മീറക് അല്ല അതില് ഉഖബത്ത് ബിൻ ഇബ്നു അഖ്ബ അൽ ഹദ്രമി സദൂഖ്, അദ്ദേഹം സത്യസന്ധനാണ്, ദക്കറഹു മീറക് മീറക് അദ്ദേഹത്തെ പരാമർശിച്ചു. വഖാൽ ഉസാം ഉസാം എന്നവർ പറഞ്ഞിരിക്കുന്നു ഖലത ബാദ ഇഖ്തിറാഖി കുതുബിഹി, അദ്ദേഹത്തിന് ഖലത സംഭവിച്ചു എന്നുള്ള രൂപത്തിൽ, കദാ ഫി തഖരീബ് ഇപ്രകാരമാണ് തഖരീബ് അത്തഖരീബ്, വ ജസമാ നവവി നവവി ഇമാം ഉറപ്പിച്ചിരിക്കുന്നു ബി ളഅഫിഹി ഫി തഖദീബ് തഖദീബ് എന്ന കിതാബിൽ അദ്ദേഹം ദുർബലനാണ് എന്ന് ഇമാം നവവി ഉറപ്പിച്ചു പറഞ്ഞിരിക്കുന്നു. അൻ അബി യൂനസ് അൻ അബി ഹുറൈറ ഖാലത് ഖാല മാ റഅയ്തു, ഞാൻ കണ്ടിട്ടില്ല, ഐ അബ്സർതു ഐ അലിംതു ഔ അലിംതു, ഞാൻ കണ്ടിട്ടില്ല അല്ലെങ്കിൽ ഞാൻ അറിഞ്ഞിട്ടില്ല, എന്ത് ഷൈഅൻ ഒന്നിനെയും, അഹ്സന ഏറ്റവും നന്നായിട്ട്, എന്ത് ഒരു വസ്തുവിനെ വിശേഷണം പറയുന്നതിനാണ് അഹ്സന
ഇസ്മത്ത് ഫളീലായിട്ട് ഉപയോഗിക്കാണ്. മിൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയേക്കാൾ അഹസനായിട്ട് ഞാൻ ഒന്നിനെയും കണ്ടിട്ടില്ല. അൽ മുറാദ്, ഇവിടെ ഉദ്ദേശം, മിൻഹു, അതിൽ നിന്ന്, നഫ്യു കൗനി ഷൈഇൻ അഹസന മിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയേക്കും കാണും ഉത്തമമായിട്ട് ലോകത്തൊരു വസ്തുവുമില്ല എന്നതാണ്. വൽ മാന, അതിൻ്റെ ആശയം, അനഹു അഹസന മിമ്മ അദാഹു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാത്ത എല്ലാത്തിനേക്കാളും, എല്ലാ സൃഷ്ടികളെക്കാളും നബി അഹസൻ ആയിരുന്നു എന്ന്. വഹുവൽ മഫ്ഹൂമു ഉർഫൻ കമാ സബഖ, അപ്പൊ അത് മനസ്സിലാക്കപ്പെടുന്ന കാര്യമാണ്, സാധാരണയായി മുന്നേ കഴിഞ്ഞു പോയതുപോലെ. കന്ന ഷംസ, സൂര്യനെ പോലെയാണ്. ഇസ്തിഖ്ലാഫ് ബയാനിൻ ഔ തഅലീൽ, ഇതൊരു വിശദീകരണമാണ്. ഐ കാന ശുആഉഹ ഔ ജിർമുഹ ഖിലാഫൻ ലിമാ നാസാ ഫി സാനി മാ അന്നഹു അബ്ല തജ്രീ ഫി വജ്ഹി. അപ്പോ നബി അവർകളിൽ നിന്ന് ഉത്ഭവിക്കുന്ന, നബി അവർകളിൽ നിന്ന് പ്രസരിക്കുന്ന, നബി അവർകളുടെ തിരുമുഖത്ത് നിന്ന് പ്രസരിക്കുന്ന കിരണങ്ങൾ, അത് സൂര്യപ്രകാശം പോലെയാണ്. ശബ്ബഹ ജറയാൻ ശംസി ഫി ഫലകിഹ ബിജറയാനിൽ ഹുസ്നി വനൂരിഹി ഫി വജ്ഹിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇവിടെ തശ്ബീഹാണ് ഇത് എന്നാണ്. അതായത് സൂര്യനിൽ നിന്ന് ആവിർഭവിക്കുന്ന അല്ലെങ്കിൽ പ്രസരിക്കുന്ന ആ പ്രകാശരശ്മികളോടാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുമുഖത്തിൽ നിന്ന് പ്രസരിക്കുന്ന പ്രകാശരശ്മികളെ ഇവിടെ സിമിലി ഉപമിച്ചിരിക്കുന്നത് എന്നാണ് മുല്ല അലിയുൽ ഖാരി റഹ്മഹുല്ലാ പറയുന്നത്. വയുഹ്തമലു അയ്യകൂന മിൻ തനാഹിയ തശ്ബീഹ്, ഇപ്പൊ ഇത് തശ്ബീഹിന്റെ ഒരു അങ്ങേയറ്റം ഉപയോഗിക്കൽ ആവാം. ബിജഅലി വജ്ഹി മഖറൻ വമകാനൻ ലിശംസ്, അതായത് നബി അവർകളുടെ മുഖത്തെ സൂര്യന്റെ സ്ഥാനമാക്കുക, സൂര്യന്റെ മഖർ ആക്കുക, സൂര്യൻ അവിടെ നിൽക്കുന്നത് പോലെ എന്നത്. ويؤيده ما اخرجه الطبراني والدارمي من حديث الربيع بنت معاذ بن افراء ولو لو رايته لرايت الشمس طالعه مدري حديث اي حديث اي عاشته ശക്തിപ്പെടുത്തുന്നുണ്ട്. അതായത് ആ ഹദീസ് എന്താണെന്ന് വെച്ചാല് മുഅദ് ബിൻ അഫ്രാ എന്നിവരുടെ മകൾ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസാണ്. ഇത് സുനൻ ദാരിമിയിലും തുബ്റാനിയിലും വന്നിട്ടുണ്ട്. ആ ഹദീസ് എന്താണ്, ലൗ റഅയ്തഹു ലറഅയ്ത അശ്ശംസ താലിഅതൻ, നീ റസൂലുള്ളാഹിനെ കണ്ടാൽ സൂര്യൻ ഉദിച്ചത് കണ്ടു, സൂര്യൻ ഉദിച്ചത് കാണുക തന്നെ ചെയ്തു എന്ന്. വഫി ഹദീസ് ഇബ്നു അബ്ബാസ്, ഇബ്നു അബ്ബാസ് അല്ലാഹു റിപ്പോർട്ട് ചെയ്യുന്ന മറ്റൊരു ഹദീസ്, ഈ ഹദീസ് നമ്മുടെ സിഹാഹു സിത്തയിൽ പ്രമുഖ ഹദീസ് കിതാബുകളൊന്നും വന്നിട്ടില്ല, എങ്കിലും മറ്റ് കിതാബുകളിൽ വന്നിട്ടുണ്ട്. ലം യകുൻ ലി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദില്ലുൻ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ദില്ല് ഉണ്ടായിരുന്നില്ല, നിഴൽ ഉണ്ടായിരുന്നില്ല. വലം യകുൻ മാ ശംസിൻ ഖത്തു ഇല്ലാ ഗലബ ളൗഉഹു ളൗ അശ്ശംസ്, നബി അവർകൾ സൂര്യപ്രകാശത്തിൽ നിൽക്കുമ്പോൾ ആ നബി അവർകളുടെ പ്രകാശം സൂര്യപ്രകാശത്തെ ഗലബ ചെയ്യുമായിരുന്നു, അതായത് അതിജയിക്കുമായിരുന്നു, സൂര്യപ്രകാശത്തെ അതിജയിക്കുമായിരുന്നു, അങ്ങനെയല്ലാതെ ഇല്ല എന്നർത്ഥം. വലം യകുൻ മാ സിറാജിൻ ഖത്തു, ഒരു വിളക്കിന്റെ കൂടെ നബി നിൽക്കുകയാണെങ്കിൽ, ഇല്ലാ ഗലബ ളൗഉഹു ളൗ അസ്സിറാജ്, നബി അവർകളുടെ പ്രകാശം കൊണ്ട് ആ വിളക്കിന്റെ പ്രകാശം അതിജയിക്കുക, വിളക്കിന്റെ പ്രകാശത്തെ നബി അവർകളുടെ പ്രകാശം അതിജയിക്കുമായിരുന്നു എന്ന്. ഈ ഹദീസ് ദക്കറഹു ഇബ്നുൽ ജൗസി, ഇബ്നുൽ ജൗസി ഈ ഹദീസ് പരാമർശിച്ചിട്ടുണ്ട്. അതേപോലെ അൽ ഹകീമത്ത് തർമദി എന്ന് പറഞ്ഞ ഒരു പണ്ഡിതൻ, അദ്ദേഹത്തിന്റെ കിതാബിലും ഇത് കാണാം. ഇത് ഇമാം സുനൻ തർമദി, ജാമിഅ തർമദി എഴുതിയ ഇമാം തർമദി അല്ല, വേറെ ഒരു തർമദി ആണ്. വൽ ഖസ്ദു മിൻ ഹാദാ ഇഖാമത്തുൽ ബുർഹാനി അലാ അഹ്സനിയതിഹി, അപ്പൊ ഇവിടെ ഉദ്ദേശ്യം, ഇതുകൊണ്ടുള്ള ഉദ്ദേശ്യം എന്താണെന്ന് മുല്ല അലിയുൽ ഖാരി പറയാണ്. ഇതുകൊണ്ടുള്ള ഉദ്ദേശം ഇഖാമത്തുൽ ബുർഹാൻ, പ്രമാണത്തിന്റെ സ്ഥാപനം ആണ്. എന്ത് അല അഹ്സനിയതി, അതിന് ഏറ്റവും നല്ലതായ രൂപത്തിൽ, അതാണ് നബിയുടെ വജ്ഹ് ഷംസ് പോലെ പ്രകാശിക്ക, അല്ലെങ്കിൽ ഷംസ് ആയിട്ട് പ്രകാശിക്ക എന്ന് പറയുന്നത്. നമ്മൾ ഒരു കാര്യം കഅന്ന എന്ന് ഉപയോഗിച്ചിട്ട് പറയുമ്പോൾ അതിന് സിമിലി എന്ന് പറയും, സിമിലി അല്ല, അതെ സിമിലി എന്ന് പറയും, തഷ്ബീഹ്. ഇനി അതിനെ തന്നെ ഇംഗ്ലീഷിൽ പറയാൻ പറഞ്ഞ് പിന്നെ ഇത് അയാൾ ചന്ദ്രനാണ് അല്ലെങ്കിൽ സൂര്യനാണ് എന്ന് പറയുകയാണെങ്കിൽ എന്ത് പറയും, അതിനെ മെറ്റാഫർ എന്ന് പറയും. അപ്പം രൂപകം, അലങ്കാരം എന്നൊക്കെ മലയാളത്തിൽ പറയും. അപ്പൊ നബി അവർകളെ ഷംസ് ആയിട്ട് അത് പ്രത്യേകമാക്കിയിരിക്കുന്നു. കാരണം നബി അവർകളുടെ മുഖത്ത് നിന്ന് എന്ത് നന്മകൾ പ്രത്യക്ഷമാകുന്നു. ലി അന്ന ഹുസ്നൽ ബദനി താബിഉൻ ലി ഹുസ്നിഹി ഖാലിബ, അപ്പോൾ ശരീരത്തിൻ്റെ ആ നന്മ എന്നത് അത് വ്യക്തമാകുന്നത്, പ്രകടമാകുന്നത് എവിടെയാണ്, മുഖത്താണല്ലോ കൂടുതൽ. അതുകൊണ്ട് മുഖത്തെ
നൂറ് മുഖത്തെ ഷംസ് ആയിട്ട് പറഞ്ഞിരിക്കുന്നു എന്നതാണ്. ഇനി ഇവിടെ അഖ്റജൽ ഹകീം അത്തർമിദി, ഹകീം അത്തർമിദി എന്നവർ അൻ റിഖ്‌വാൻ അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലം യകുൻ ലഹു ദില്ലുൻ ഫീ ഷംസിൻ വലാ ഖമരിൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സൂര്യപ്രകാശത്തിലോ ചന്ദ്രപ്രകാശത്തിലോ നിഴൽ ഉണ്ടായിരുന്നില്ല എന്ന് വ്യക്തമാക്കുന്ന ഒരു ഹദീസ്. قال ابن سبع من خصائصه ان الظل كان لا يقوى على الارض. ابن سبع പറയുന്നു നബി അവരുടെ പ്രത്യേകതകളിൽ പെട്ടതായിരുന്നു എന്ത്? നബി അവരുടെ അന്നുമില്ല, നിശ്ചയം നിഴൽ, നബി അവരുടെ നിഴൽ لا يقوى على الارض, ഭൂമിയിൽ പതിയുമായിരുന്നില്ല എന്ന്. وانه كان نورا, നബി അവർ പ്രകാശമായിരുന്നു. ഇദാ മഷാഫി ഷംസ് അവിൽ ഖമരി, നബി അവർ സൂര്യപ്രകാശത്തിലോ ചന്ദ്രപ്രകാശത്തിലോ നടക്കുമ്പോൾ ലാ യന്ദുറു ലഹു ദില്ലുൻ, നബി അവരുടെ നിഴൽ കാണുമായിരുന്നില്ല. ഖാല ബഅദുഹും, മറ്റു ചിലർ പറഞ്ഞിരിക്കുന്നു, ചിലർ പറഞ്ഞിരിക്കുന്നു വയശ്ഹദു ലഹു ഹദീസ ഖൗലിഹി ഫി ദുആഇഹി വജ്അൽനി നൂറ വജ്അൽനി നൂറ, എന്നെ പ്രകാശമാക്കണേ എന്ന് നബി അവരുടെ ദുആ ഇതിന് തെളിവായിട്ട് പറയുന്നു. ഇനി ഇത് അവസാനത്തെ ക്ലിപ്പാണ് ഈ വിഷയത്തിൽ. ഇവിടെ ഒരു കവിത കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ കവിത എനിക്ക് കിട്ടിയത് അലവി മാലിക്കി എന്നവർ ഒരു പണ്ഡിതനുണ്ട്, സൗദിക്ക് അദ്ദേഹം അനഭിമിതനാണ് എന്നാണ് ഇവിടെ സമസ്തക്കാരൊക്കെ പറയാറ്, എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. എന്തായാലും അദ്ദേഹത്തെ ഇവിടെ കേരളത്തിൽ കൊണ്ടുവന്നിരുന്നു ഒരിക്കൽ. അദ്ദേഹത്തിൻ്റെ ഒരു കിതാബ് എന്ന് ആണ് എനിക്ക് നെറ്റിൽ നിന്ന് കിട്ടിയത് ഈ കവിത. അപ്പൊ അദ്ദേഹം പറയുന്നുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുറെ ഖസായിസ്, പ്രത്യേകതകൾ പല പണ്ഡിതന്മാരും പറഞ്ഞിട്ടുണ്ട്. അത് ദലീല് പ്രകാരം പറഞ്ഞു, ദലീല് പ്രകാരമല്ലാതെ ബഹത്ത് ചെയ്ത് പറഞ്ഞത് അഖിൽ ഉണ്ട്. ഇതിൽ അഭിപ്രായ വ്യത്യാസമുള്ളതുണ്ട്, ഇല്ലാത്തതുണ്ട്, എല്ലാവരും ഏകോപിച്ച കാര്യങ്ങളുണ്ട് അല്ലാത്തതുണ്ട് എന്ന് ഒക്കെ അദ്ദേഹം വിശദമായിട്ട് പറയുന്നുണ്ട്. അതേപോലെ മറ്റൊന്ന് അദ്ദേഹം പറഞ്ഞത് ഇപ്പോ ലൈലത്തുൽ ഖദ്ർ നേക്കാൾ പുണ്യമാണ് മൗലിദ്, നബി ജനിച്ച ദിവസം എന്ന് പറയുന്നത് ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. യഥാർത്ഥത്തിൽ വിമർശിക്കപ്പെടേണ്ടതല്ല, അത് ചർച്ച ചെയ്യേണ്ട കാര്യവും ഇല്ല. കാരണം അവിടെ ഉദ്ദേശിക്കപ്പെടുന്നത് ലൈലത്തുൽ ഖദറിനേക്കാൾ എന്ന് പറഞ്ഞാൽ നബി ജനിച്ച ദിവസം എന്നതായിട്ട് ഇവിടെ വർഷാവർഷം കൊണ്ടാടപ്പെടുന്ന മൗലിദ് അല്ലെങ്കിൽ വർഷാവർഷം വരുന്ന മൗലിദ് ഇതിന്റെ വാർഷികം എന്ന അർത്ഥത്തിലല്ല, ആ ദിവസമല്ല. നബി യഥാർത്ഥത്തിൽ ജനിച്ച ഒരു ദിവസമാണ്, ആ ദിവസം ലൈലത്തുൽ ഖദറിനേക്കാൾ ശ്രേഷ്ഠകരമാണ് എന്ന് ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അതിന് മറ്റൊരു തെളിവായിട്ട് അദ്ദേഹം പറഞ്ഞത് ഇബ്നു ഖയ്യിം അൽ ജൗസി സാദുൽ മഹാദി എന്ന കിതാബിൽ ഇബ്നു തൈമിയ റഹ്മഹുല്ലാ അവർ ഈ ലൈലത്തുൽ ഇസ്റാ ആണോ ലൈലത്തുൽ ഖദ്ർ ആണോ ഏറ്റവും ശ്രേഷ്ഠകരം എന്ന് ചോദിക്കപ്പെട്ടപ്പോൾ അതിന് ഉത്തരമായിട്ട് പറഞ്ഞു, പിന്നെ അതിൻ്റെ ഉത്തരമായിട്ട് പറഞ്ഞ വിഷയം എന്നത് ലൈലത്തുൽ ഇസ്റാ എന്നത് നബിക്ക് ഇസ്റാ നടന്ന രാത്രിയാണ് ഉദ്ദേശ്യമെങ്കിൽ അത് ലൈലത്തുൽ ഖദറിനേക്കാൾ പ്രത്യേകം പ്രാധാന്യം അർഹിക്കുന്നത് തന്നെയാണ്, അത് സ്വഹീഹ് ആണ്, ആ അഭിപ്രായം സ്വഹീഹ് ആണ്, ശരിയാണ്. അതേപോലെ എന്നാൽ ലൈലത്തുൽ ഇസ്റാ എല്ലാ കൊല്ലം ആവർത്തിച്ച് അതിൻ്റെ വാർഷികം വരുന്നുണ്ടല്ലോ, അതാണ് ഉദ്ദേശമെങ്കിൽ അത് ബാത്തിലാണ്, അത് തെറ്റാണ് എന്ന്. അപ്പൊ ഇതേപോലെയാണ് ലൈലത്തുൽ ഖദറിനേക്കാളും ശ്രേഷ്ഠകരമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ച ദിവസം എന്ന് പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ അത് നമുക്ക് യഥാർത്ഥം നമ്മുടെ ഈമാനുമായിട്ട് ഡയറക്റ്റ് ബന്ധപ്പെട്ട ഒരു വിഷയമേ അല്ല, നമുക്കിനി ആ ദിവസം കിട്ടില്ല. അപ്പൊ ലൈലത്തുൽ ഇസ്റാ ആകട്ടെ, ആ ദിവസം ഇനി നമുക്ക് കിട്ടില്ലല്ലോ. നമ്മുടെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം ലൈലത്തുൽ ഖദറേ ഉള്ളൂ. കാരണം ലൈലത്തുൽ ഇസ്റാ എന്ന് പറഞ്ഞാൽ ഒരൊറ്റ തവണ സംഭവിച്ചതാണ്, അതിന്റെ വാർഷികമല്ല ഉദ്ദേശിക്കുന്നത്. നേരെ റമദാനിലെ ലൈലത്തുൽ ഖദർ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കപ്പെടുന്നത് അവിടെ അതിന്റെ ഫൗലി എന്ന് പറയുന്നത് എല്ലാ വർഷത്തിലും ഉണ്ടാകുന്ന ലൈലത്തുൽ ഖദർ ആണ് എന്ന് ഈ അലവി മാലിക്കി അൽ മക്കി എന്നവർ അതിൽ വിശദീകരിച്ചതായിട്ട് കാണുന്നുണ്ട്. അപ്പൊ അദ്ദേഹത്തിന്റെ ആ ലേഖനത്തിൽ ഒരു ചെറിയ കിതാബ് അതിന്റെ ഭാഗത്ത് വന്ന എനിക്ക് നെറ്റിന്ന് കിട്ടിയാണ്, അതിന്റെ ആ കുറച്ച് വരികളാണ് ഇവിടെ. ഹുസാ നബിയൂന ബി അഷ്റാതി ഹിസാൽ ലം യഹ്തലിം ഖത്തു വമാ ലഹു ളിലാൽ വൽ അർളു മാ യഖ്റുജു മിൻഹു തബ്തലിഉ كذلك النباب عنه ممتنع تنام عيناه وقلبه لا ينام من خلفه يرى كما يرى أمام لم يتثاءب قط وهي السابعة وليد مختونا إليها تابعة
നമ്മുടെ നബി അവർ പ്രത്യേകമാക്കപ്പെട്ടിരിക്കുന്നു വ്യാഷർത്തി ഹസാൽ പത്ത് കാര്യങ്ങളെ കൊണ്ട് നബി അവർക്ക് എന്ത് സത്യസ്കലനം ഉണ്ടായിട്ടില്ല. പത്തു തീരെ മമാലഹു മിനാൽ, നബി അവർക്ക് നിഴൽ ഇല്ല. വൽ അർദു, ഭൂമിയാകട്ടെ, മാ യഖ്റുജു മിൻഹു തബത്തല, നബി അവർക്കിൽ നിന്ന് വരുന്ന കാര്യങ്ങളെല്ലാം ഭൂമി വിഴുങ്ങുമായിരുന്നു. കദാലിക ദുബാബു അൻഹും തനാൻ, നബി അവർക്കുടെ ശരീരത്തിൽ ഈച്ച പ്രവേശിക്കുമായിരുന്നില്ല, ഈച്ച ഇരിക്കുമായിരുന്നില്ല. തനാമു ഐനാഹു, നബി അവർക്കുടെ രണ്ട് കണ്ണുകൾ ഉറങ്ങും. വഖൽബുഹു ലായനാം, നബി അവർക്കുടെ ഹൃദയം ഉറങ്ങുകയില്ല. മിൻ ഖൽഫിഹി യറാ, നബി അവർ പിറകിൽ നിന്ന് കാണും, പിറകിലേക്ക് കാണുമായിരുന്നു. കമായറ അമാം, മുന്നേ കാണുന്നത് പോലെ, മുന്നിലുള്ളത് കാണുന്നത് പോലെ. ലംബത്തു, നബി അവർ കൂട്ടുവായിട്ടിട്ടില്ല. പിന്നെ ഗുൽത മഖ്തൂന, നബി അവർ എന്താണ് മാർഗം കൈക്കപ്പെട്ടവരായിട്ടാണ് ജനിച്ചത്. നബി അവർ തായിഫു ദവാബ്, നബി അവരുടെ മൃഗം അറിയുമായിരുന്നു. ഹീന യർക്കബു, നബി അവർ വാഹനപ്പുറത്ത് കയറുമ്പോൾ തന്നെ. തഹ്തീലൈഹി സുഅ, അത് പെട്ടെന്ന് നബിൻ്റെ അടുത്തേക്ക് വരുമായിരുന്നു. അതേപോലെ നബി ഇരിക്കുമ്പോൾ നബിയുടെ ഇരുത്തം ഏത് സദസ്സിലിരിക്കുമ്പോഴും നബിയെ ഉയരത്തിൽ കാണാമായിരുന്നു എന്ന്. ഓക്കെ, സുബ്ഹാനക അല്ലാഹുമ്മ ഹംദക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ല അന്ത അസ്തഗ്ഫിറുക വ അതൂബു ഇലൈക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.